നെക്സ്റ്റ് വൺ നെറ്റ്സ് ഇവിടെ ഒരു റെക്റ്റാങ്കിളിന്റെ ഫിഗർ തന്നിട്ടുണ്ട് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഒരു ടു ഡയമെൻഷണൽ ഫിഗർ ആണ് ഇവിടെ നോക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇവിടെ ആറ് റെക്റ്റാംഗുളർ ഷീറ്റ് ഉണ്ട് അപ്പൊ ഇവിടെ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ടു ഡയമെൻഷണൽ ഫിഗർ ആണ് അതുപോലത്തെ ആറ് ഫിഗേഴ്സ് ആറ് റെക്റ്റാംഗിള് ഒന്നിച്ചു കൂടുമ്പോൾ എന്ത് കിട്ടും ക്യൂബോയിഡ് കിട്ടും ഈ ആറ് റെക്റ്റാങ്കിളും കൂടെ ഒന്നിച്ചു വെക്കുമ്പോൾ കിട്ടുന്നതാണ് ക്യൂബോയിഡ് ഇനി ഇവിടെ ഒരു ക്യൂബിക്കൽ ബോക്സ് തന്നിട്ടുണ്ട് ഇതിനെ ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ എങ്ങനെയാണ് കിട്ടുക ഈ ക്യുബിക്കൽ ബോക്സിനെ ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ കിട്ടുന്നത് ഇങ്ങനെ ഒരു ഷേപ്പ് ആണ് ഇതിനെ നെറ്റ്സ് എന്നാണ് പറയുന്നത് ഇതൊരു ടു ഡയമെൻഷണൽ ഫിഗർ ആണ് അപ്പൊ ഇത് ത്രീ ഡയമെൻഷണൽ ഫിഗർ ആണ് ഇതിനെ ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ ഈ ഒരു ഷെയ്പ്പാണ് കിട്ടുന്നത് എപ്പോഴും ഒരു ഗിഫ്റ്റ് പാക്ക് ചെയ്യുന്നത് ഒരു ക്യൂബോയിഡ് അല്ലെങ്കിൽ ക്യൂബിന്റെ ഷേപ്പ്സിലായിരിക്കും അതിനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഏത് ഷേപ്പ് ആണ് വരുന്നത് ഈ ഒരു ടു ഡയമെൻഷണൽ ഷേപ്പ് ആണ് വരുന്നത് ഇവിടെ ക്യൂബിന്റെ ഓപ്പൺ ഷേപ്പ് അല്ലെങ്കിൽ ക്യൂബ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് സിക്സ് സ്ക്വയേഴ്സ് ഒന്നിച്ചു ചേരുമ്പോഴാണ് അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ക്യൂബ് എന്ന് പറയുന്നത് നെറ്റ് ഓഫ് എ ക്യൂബ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സിക്സ് ഈക്വൽ സ്ക്വയേഴ്സ് ആറ് സ്ക്വയേഴ്സ് സ്ക്വയേഴ്സ് ആണ് ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത് ക്യൂബ് ഉണ്ടാവുന്നത് ക്യൂബോയിഡ് ഉണ്ടാവുന്നത് ആറ് റെക്റ്റാംഗിൾ ഒന്നിച്ച് ചേരുമ്പോഴാണ് ഇവിടെ ക്യൂബ് ഉണ്ടാവുന്നത് ആറ് സ്ക്വയേഴ്സ് ഒന്നിച്ച് ചേരുമ്പോൾ ഇവിടെ റെക്റ്റാംഗിൾ ഒന്നിച്ച് ചേരുന്നു ഇവിടെ സ്ക്വയർ ഒന്നിച്ച് ചേരുന്നു ഇത് ക്യൂബോയിഡ് ആണ് ഇത് ക്യൂബാണ് ഇതിനെ ഇതിനെന്ത് പറയുന്നു നെറ്റ്സ് എന്നാണ് വിളിക്കുന്നത് ഈ ഒരു ഷേപ്പിനെ അതിനെ ഓപ്പൺ ചെയ്ത് വെക്കുന്ന ആ ടു ഡയമെൻഷണൽ ഫിഗറിനെ പറയുന്നത് നെറ്റ് എന്നാണ് നെക്സ്റ്റ് വൺ ഓപ്പൺ ക്യൂബിക്കൽ ബോക്സ് ആണ് ഇവിടെ ഫൈവ് സ്ക്വയേഴ്സ് ആണ് തന്നിരിക്കുന്നത് ഫൈവ് സ്ക്വയേഴ്സ് ഒന്നിച്ച് ചേർത്ത് വയ്ക്കുമ്പോൾ ഓപ്പൺ ക്യൂബിക്കൽ ബോക്സ് ആണ് കിട്ടുന്നത് ആറ് സൈഡ് ഉണ്ടെങ്കിലാണ് അത് ക്ലോസ്ഡ് ആവുകയുള്ളൂ ഇത് ഫൈവ് സ്ക്വയേഴ്സ് ആണ് ഫൈവ് ഈക്വൽ സ്ക്വയേഴ്സിന് ഒന്നിച്ച് ചേരുമ്പോൾ ഓപ്പൺ ക്യൂബിക്കൽ ബോക്സ് ആണ് കിട്ടുന്നത് നെക്സ്റ്റ് വൺ ക്യുബോയിഡൽ ബോക്സ് ആണ് ഇവിടെ സിക്സ് റെക്റ്റാങ്കിൾസ് ആണുള്ളത് സിക്സ് റെക്റ്റാങ്കിളിനെ ഒന്നിച്ചു വയ്ക്കുമ്പോൾ നമുക്ക് ക്ലോസ്ഡ് ക്യുബോയിഡൽ ബോക്സ് ആണ് കിട്ടുന്നത് റെക്റ്റാങ്കിൾസ് ആയതുകൊണ്ട് ക്യുബോയിഡൽ ബോക്സ് കിട്ടുന്നു ഇവിടെ ഒരു ഓപ്പൺ ക്യൂബിക്കൽ ബോക്സ് ആണ് ഓപ്പൺ ക്യൂബിക്കൽ ബോക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു സൈഡ് എന്തായിരിക്കും ഓപ്പൺ ആയിട്ടായിരിക്കും ഇരിക്കുന്നത് ഓക്കെ ദെൻ നെറ്റ്സ് ഫോർ എ സിലിണ്ട്രിക്കൽ ബോക്സ് ഇതൊരു സിലിണ്ടർ ആണ് ഇതിനെ ഓപ്പൺ ചെയ്യുമ്പോഴോ ഈയൊരു പേപ്പർ നിവർത്തും അപ്പോൾ ഇതിങ്ങനൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് ആയിരിക്കും കിട്ടുക ദൻ അതിൻ്റെ മുകളിൽ അടച്ചു വെച്ചിരിക്കുന്ന ഭാഗമാണ് ഈ സർക്കിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ദക്സ്റ്റ് ഓപ്പൺ സിലിണ്ട്രിക്കൽ ആണ് അതായത് ഇതിന്റെ മുഗൾ ഭാഗം ഓപ്പൺ ആണ് താഴെ കവർ ചെയ്യും അപ്പൊ ഇവിടെ മുഗൾ ഭാഗം ഓപ്പൺ ഓപ്പണായിട്ടിരിക്കും താഴെ മാത്രമാണ് അടച്ചു വച്ചിരിക്കുന്നത് നെക്സ്റ്റ് വൺ കോണാണ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് വരുന്നത് അതിന്റെ അടച്ചിരിക്കുന്ന ഭാഗമാണ് ഇവിടെ വച്ചിരിക്കുന്നത് ഇതെന്താണ് കോൺ തന്നെ ഓപ്പൺ കോൺ ആണ് അതായത് ഇതിന്റെ അടിഭാഗം ഓപ്പൺ ആണ് ഇത് ഓപ്പൺ കോണിക്കൽ ബോക്സ് ആണ് ഇതിന്റെ ബേസ് എന്താണ് ക്ലോസ്ഡ് അല്ല ഓപ്പൺ ആണ് അത് ഓപ്പൺ കോണിക്കൽ ബോക്സ് ആണ് ഇത് ക്ലോസ്ഡ് ക്യൂബിക്കൽ ബോക്സ് ആണ് ഇത് ഓപ്പൺ ക്യൂബിക്കൽ ബോക്സ് ആണ് അപ്പൊ ക്ലോസ്ഡ് ക്യൂബിക്കൽ ബോക്സ് ആണെങ്കിൽ സിക്സ് സ്ക്വയേഴ്സ് ആണ് ഉണ്ടാവുക ഓപ്പൺ ക്യൂബിക്കൽ ബോക്സ് ആണെങ്കിൽ ഫൈവ് സ്ക്വയേഴ്സ് ആണ് ഉണ്ടാവുക ഇവിടെ സിക്സ് റെക്റ്റാങ്കിൾസ് ആണ് അപ്പൊ ഇവിടെ ക്ലോസ്ഡ് ക്യൂബോയിഡൽ ബോക്സ് ആണ് വരുന്നത് ഇവിടെ ഫൈവ് റെക്റ്റാങ്കിൾസ് ആണ് അതുകൊണ്ട് വരുന്നത് ഓപ്പൺ ക്യൂബോയിഡൽ ബോക്സ് ആണ് ഈ ഒരു ഭാഗം ഓപ്പൺ ആയിരിക്കും അപ്പൊ ഇത് ഓപ്പൺ ക്യൂബോയിഡൽ ബോക്സ് ആണ് ഇത് ക്ലോസ്ഡ് സിലിണ്ട്രിക്കൽ ആണ് രണ്ട് സർക്കിൾ ഉണ്ട് അപ്പോൾ അത് ക്ലോസ് ചെയ്ത് വയ്ക്കാൻ പറ്റും അപ്പോൾ ക്ലോസ്ഡ് സിലിണ്ട്രിക്കൽ ബോക്സ് ആണ് ഇവിടെ ഒരു സർക്കിൾ ഉള്ളൂ അപ്പം മുഗൾ ഭാഗം ഓപ്പൺ ആയിരിക്കും ഇപ്പം ഇത് ഓപ്പൺ സിലിണ്ട്രിക്കൽ ആണ് ഇത് ക്ലോസ്ഡ് കോണിക്കൽ ബോക്സ് ഒരു സർക്കിൾ ഉണ്ട് അപ്പം അടിഭാഗം കവർ ചെയ്യാൻ കഴിയും അപ്പോൾ ബേസ് കവർ ചെയ്യാൻ കഴിയും ഇവിടെ ഒരു സർക്കിൾ ഉണ്ട് ഇപ്പം ഇത് ക്ലോസ്ഡ് കോണിക്കൽ ബോക്സ് ഇത് ഓപ്പൺ കോണിക്കൽ ബോക്സ് കാരണം ഇവിടെ ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് കവർ ചെയ്യാൻ കഴിയുള്ളൂ അപ്പം ഇത് ബേസ് ഓപ്പൺ ആണ് അതുകൊണ്ട് ഇത് ഓപ്പൺ കോണിക്കൽ ബോക്സ് ആണ് അപ്പ ഇവിടെ സോളിഡ് ഷേപ്സിന്റെ നെറ്റ്സ് ആണ് തന്നിരിക്കുന്നത് അപ്പം ഇത് ഏതിൻ്റെ ആണ് എന്ന് നോക്കും ഫസ്റ്റ് വൺ എല്ലാം സ്ക്വയർ ആണ് സ്ക്വയർ ആണെങ്കിൽ അത് എന്തായിരിക്കും ക്യൂബായിരിക്കും ഇവിടെയോ റെക്റ്റാങ്കിൾസ് ആണ് വന്നിരിക്കുന്നത് റെക്റ്റാങ്കിൾസ് വന്നാൽ അതെന്താണ് ക്യൂബോയിഡ് ആണ് ഇവിടെ ഒരു റെക്റ്റാങ്കിളും ഒരു സർക്കിളും തന്നിട്ടുണ്ട് അപ്പം അത് ക്ലോസ് ചെയ്യുമ്പോൾ ഓപ്പൺ സിലിണ്ടർ ആണ് കിട്ടുന്നത് ഇതെല്ലാം എന്താണ് ഈ ഫിഗറിൽ എല്ലാം റെക്റ്റാങ്കിൾസ് ആണ് റെക്റ്റാങ്കിൾസിനെ ക്ലോസ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത് ക്യൂബാണ് കിട്ടുന്നത് ഇവിടെ നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് റെക്റ്റാങ്കിൾസ് ഉണ്ടെങ്കിലാണ് ക്ലോസ്ഡ് ക്യൂബോയിഡ് ആവുള്ളൂ ഇവിടെ ഫൈവ് റെക്റ്റാങ്കിൾസ് ആണ് ഉള്ളത് അപ്പൊ അതെന്താണ് ഓപ്പൺ ക്യൂബോയിഡ് ക്യൂബോയിഡാണ് നെക്സ്റ്റ് വൺ സിലിണ്ടർ ആണ് ക്ലോസ്ഡ് സിലിണ്ടർ ആണ് ക്ലോസ്ഡ് സിലിണ്ട്രിക്കൽ ബോക്സ് ആണ് ഈ രണ്ട് ഭാഗവും ക്ലോസ് ചെയ്യാൻ സാധിക്കും ഇത് ഓപ്പൺ സിലിണ്ട്രിക്കൽ ബോക്സ് ആണ് കാരണം ഈ ഒരു ഭാഗം മാത്രമാണ് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ഓപ്പൺ ആണ് ഇത് ക്ലോസ്ഡ് കോണിക്കൽ ബോക്സ് ഇത് ഓപ്പൺ കോണിക്കൽ ബോക്സ് ഇവിടെ ക്ലോസ് ചെയ്യാൻ പറ്റും ഇവിടെ താഴെ ഒരു സർക്കിൾ തന്നിട്ടില്ല അപ്പൊ അത് ഓപ്പൺ ആയിരിക്കും അപ്പൊ ഇവിടെ വരുന്നത് സ്ക്വയേഴ്സ് ആണ് സ്ക്വയേഴ്സിന്റെ നെറ്റ്സ് ഒന്നിച്ചു ചേരുമ്പോൾ വരുന്നത് ക്ലോസ്ഡ് ക്യൂബിക്കൽ ബോക്സ് ആണ് ഇത് ക്ലോസ്ഡ് ക്യുബോയിഡൽ ബോക്സ് ആണ് ക്യുബോയിഡ് ക്യുബോയിഡാണിത് അപ്പൊ ക്യുബോയിഡൽ ബോക്സ് ആണിത് ക്ലോസ്ഡ് ആണ് ഇനി ഇവിടെ വരുന്നത് ഓപ്പൺ സിലിണ്ട്രിക്കൽ ബോക്സ് ഇവിടെ ക്ലോസ്ഡ് ക്യൂബിക്കൽ ബോക്സ് ആണ് സ്ക്വയേഴ്സ് ആണ് അതുകൊണ്ട് ക്യൂബിക്കൽ ബോക്സ് ആണ് ക്യൂബ് ആണ് ഇവിടെ വരുന്നത് ഇവിടെ റെക്റ്റാങ്കിൾസ് ആണ് അതുകൊണ്ട് ക്യുബോയിഡ് ആണ് അപ്പൊ ഓപ്പൺ ക്യുബോയിഡൽ ബോക്സ് ആണിത് ഇത് ക്ലോസ്ഡ് സിലിണ്ട്രിക്കൽ ബോക്സ് ഇത് ഓപ്പൺ സിലിണ്ട്രിക്കൽ ബോക്സ് ഇത് ക്ലോസ്ഡ് കോണിക്കൽ ബോക്സ് ഓപ്പൺ കോണിക്കൽ ബോക്സ്